ഏവർക്കും നമ്മുടെ അതിഥിയിലേക്ക് സ്വാഗതം. ആദ്യകാലങ്ങളിൽ ബോംബെയിലേക്ക് കുടിയേറിയ മലയാളികളിലൊരാളായ പാഴ്സി മുഹമ്മദ് ബാപ്പുക്കയാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത്. ബിസിനസ് രംഗങ്ങളിലും സിനിമാ വിതരണം, സിനിമാ നിർമ്മാണം എന്നീ മേഖലകളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നമ്മുടെ ബാപ്പുക്കാക്ക് സ്വാഗതം. താങ്ക് യു ബാപ്പുക്ക. നമ്മുടെ മാറഞ്ചേരി പോലുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് എങ്ങനെയാണ് ബോംബെയിൽ എത്തിപ്പെടുന്നത്? ഞാൻ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ 14-15 വയസ്സിൽ പാർട്ടിയിൽ പാർട്ടി നടന്നിരുന്നതാണ്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നുള്ളൂ, CPM ഒറ്റ CPI മാത്രമേ ഉള്ളൂ. അന്ന് അച്യുതാനന്ദ മന്ത്രിസഭയിലും അന്ന് കരുണാകരനാണേലും അന്ന് പിന്നെ ആഭ്യന്തരമന്ത്രി ആയിട്ടിരുന്നു കാലങ്ങൾ. അങ്ങനെ പാർട്ടിയിൽ EMSൻ്റെയും പിന്നെ അച്യുതാനന്ദിൻ്റെ ഇങ്ങനെയുള്ള ഒരു പാർട്ടിയിൽ പാടി നടന്നിരുന്നതാണ്. പാടണ അത് രാഷ്ട്രീയ പാട്ടാണ്. അരിയില്ല നാട്ടുകാരേ തിരിയില്ലേ വോട്ടേരേ, അരിവാളും കതിരുമോ നിന്റെ ചിഹ്നം. അറുദുഷ്ടം ആഗസ്റ്റിൽ 15 വഞ്ചേന, അരിശാമോടടരാടി വെള്ളിൻ ചിഹ്നം. ഒന്ന് വർണ്ണിമ്പിച്ചാ വേണം നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഗുരു. പിന്നെ കഥാപ്രസംഗം, ഞാൻ അവിൽച്ചിൻ്റെ ബിച്ചി എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു, പിന്നെ ചെറിയ പാപ്പ, അങ്ങനെ മൂന്നാളായിരുന്നു പാടി നടന്നിരുന്നത്. അതിൽ പിന്നെ കഥാപ്രസംഗം, മഴയെല്ലാം പോയപ്പോൾ മാനം തെളിഞ്ഞപ്പോൾ മലയൻ്റെ മുറ്റത്തൊരു വാഴ നട്ടു, നീലേ നീലേ നീലക്കുലേനിയന്താണേ മിണ്ടാത്തെ, പടിക്കലെ കണ്ടം കൊയ്യുന്നന്ന് പടിക്കലെ കണ്ടം കൊയ്യുന്നന്ന് പാലക്കാട്ടെ, പഠിക്കണ തമ്പുരാൻ വരുന്നുണ്ട് കൊയ്ത്തു കാൺമാൻ. ഇങ്ങനെയാണ്ട് പോകും. പിന്നെ ഒന്നേ പോകുന്നതിലും പറ്റാത്ത കോൺഗ്രസ്, രണ്ടിലും പറ്റാത്ത കോൺഗ്രസ്, മൂന്നേ പോകുമ്പോൾ മുത്താറി തിരിച്ച കോൺഗ്രസ്, നാലേ പോകുന്ന ആരിറ്റടുക്കൂല കോൺഗ്രസ്, ഇങ്ങനെ ആണ് കണ്ടു പോകും. പിന്നെ ഞാൻ ഹിന്ദി ഗസൽ പാടും, പിന്നെ മുജേ ഗിരാ തുറയോ മുജേ തും കവി മെഹന്ദിയാസിൻ്റെ മുജേ തും ഗിരാ തുറയോ ൂത്തുംട്ടാനസുഖി. പിന്നെ ബാബുരാജ് ഇഷ്ടമുള്ളൊരു മ്യൂസിക് ഡയറക്ടറായിരുന്നു. അയാൾ പോട്ടൽ കുഞ്ഞാലിയിൽ ബഹദൂറിന് വേണ്ടി പിക്ചറൈസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടുണ്ട്, വണ്ടിക്കാരൻ വീരാങ്കാക്ക രണ്ടാം കെട്ടിന് പൂതി വെച്ച് കൊണ്ടോട്ടി ചെന്ന് നമ്മൾ പെണ്ണുകാരി പാത്തുമ്മാനെ, തക്കാരൻ കഴിഞ്ഞപ്പം പാത്തുമ്മ പറയുന്നു ഇക്കാര്യം നടപ്പില്ലെന്ന്, നിക്കായന് തൽക്കാരം മനസ്സില്ലെന്ന് വണ്ടിക്കാരൻ വീരാങ്ക. ഇങ്ങനെ ബാപ്പുക്ക രാഷ്ട്രീയത്തിൽ ഉള്ള സമയത്താണോ ബോംബെയിലേക്ക് പോയത്? അതായത് ഉമ്മ കത്തെഴുതിയതാണ്. ഇവിടെ ഞാൻ ഒളിഞ്ഞു നടക്കുകയാണ്. എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, അവിടെ സ്വരാഷ്ട്ര റോഡ് വൈസ് ആയിരുന്നു അവർക്ക്. ഉമ്മ കത്തെഴുതിയിട്ട് അവിടെ കൊണ്ടുപോയി. അവർക്കൊരു ഹോട്ടലുണ്ടായിരുന്നു. ഹോട്ടലിലാണ്. എങ്ങനെയാണ് ബോംബെയിലെ ജീവിതം, അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ആ ബോംബെയിലെ ജീവിതം വെച്ചാൽ അന്ന് ബോംബെയിൽ അരി കിട്ടില്ല. കലീന എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടാണ് അരി വാങ്ങിക്കൊണ്ടിരിക്കുക. ഒരു റൂമിൽ നമ്മൾ കത്ത് എഴുതാൻ മാത്രം അല്ല, കത്ത് വരാൻ മാത്രം ഒരു അഡ്രസ്സുള്ളൂ. ഒക്കെ റോഡ് ബലൊക്കെ എടുക്കുക, അവിടുത്തെ കോടീശ്വരന്മാരും റോഡ് ബലൊക്കെ എടുക്കുക, ഇത് കിടക്ക വിരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ് ബോംബെ ജീവിതം. അങ്ങനെ ബോംബെ ജീവിതം നയിച്ച് അങ്ങനെ ഞാൻ എൻ്റെ കസീനായിട്ട് തെറ്റിയിട്ട് പിന്നെ വേറെ ഒരു ഹോട്ടലിൽ ജോലിക്ക് പോയി. അവിടുന്ന് ഞാൻ ഈ പുറത്ത് ചായ കൊണ്ടുകൊണ്ട് പണി, അവർ ദോ ചായ എന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് തൊഴിൽ വിളിച്ച്, അവർ സെർദാനി എന്ന് പറഞ്ഞിട്ട് പണ്ട് പിന്നെ പയ്യന്നൂർ പണ്ട് പക്കുമൂസ കൊലക്കേസ് ഉണ്ടായിരുന്നു, അതിലത്തെ ആളാണ് സെർദാനി. അപ്പോൾ സെർദാനായിട്ട് മുമ്പേ പരിചയമുള്ളതാണ്. അങ്ങനെ ഇവിടെ വല്ലതും കൊടുക്കാണ്ടാന്ന് വെച്ച്
ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു അത് അവിടെ വെക്കാൻ പറഞ്ഞു. അങ്ങനെ വെച്ച് മുയലാട്ടി പോയി വെച്ച് ഇവരും തരാണ്ട് അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവച്ച് അവിടെ നിന്ന് ഒരു ബീഡി ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ഒരു ബീഡി പിടി വെച്ച് തന്നു. അന്ന് അന്നത്തെ 80,000 അല്ലെങ്കിൽ 2,000 രൂപയ്ക്ക്. അതിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ടും അദ്ദേഹം വന്നു. അതൊക്കെ 80,000 രൂപ ലാഭമുണ്ടായി, കൊടുത്ത് മേടിച്ചില്ല. അതേ ഹോട്ടൽ ഞാൻ പഴയത്തെ ഹോട്ടൽ തന്നെ ഞാൻ നടത്തെടുത്തു. പിന്നെ അത് വിലക്ക് വാങ്ങി. അങ്ങനെ തന്നെ അങ്ങനെയോട്ട് പോയി ജീവിതം. പിന്നെ ഇങ്ങനെയാണ്. പിന്നെ അധോലോകക്കാരൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വരദരാജ് മുതിയാർ, കരീം ലാല, അജീത് ദിലീപ് എന്നൊരാളുണ്ടായിരുന്നു, പറഞ്ഞ ടീമിന് ആളെ കൊല്ലും, അതിൽ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അജിമസ്താൻ, ഇങ്ങനെ എല്ലാവരുമായിട്ടും ബന്ധപ്പെട്ടു. എങ്ങനെയാണ് ഈ പാഴ്സി എന്ന് പറഞ്ഞ പേര് വന്നത്? പാഴ്സി പേര് വന്ന് ബുക്കിൽ വായിച്ചില്ലേ, അതൊരു ഭയങ്കര ഈ പാരസ്യകളുടെ ഇടയിലായിരുന്നു. അപ്പോൾ പാരസ്യകളൊക്കെ പിറപ്പിച്ച ഒരു ഭയങ്കര ഒരു പോക്രി ദാദാ എന്നുള്ള പറയാം ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഒരാൾ ഇതാക്കിയപ്പോൾ ഞാൻ ഒരറ്റടിക്ക് അയാളെ തള്ളിയിട്ട്, അതാണ് പാരസ്യം ചെയ്തത്. ഈ പാരസ്യക്കല്ലി വെച്ചിട്ടാണ് പാരസ്യം എന്ന് പറഞ്ഞാൽ പാരസ്യകത്തല്ല. പിന്നെ എങ്ങനെയാണ് ഈ സിനിമാ രംഗത്തേക്ക് കടന്നു? അല്ല, അങ്ങനെ ഈ ഹോട്ടൽ പിന്നെ ഞാൻ നടത്തപ്പോ അവിടെ ഈ തമിഴ്മാര ഏരിയയാണ്, ഈ ധാരാവി എന്ന് പറഞ്ഞു, ഭയങ്കര ഡേഞ്ചർ ഏരിയ. ഇത്രയും തലയാണ് ഞാൻ ചെല്ലുന്ന കാലത്ത് തലയാണ് ഒഴുകി പോവുക, അത്രയും ഡേഞ്ചറാണ് അവർ. അവരെല്ലാ ജാതിക്കാരും ഉണ്ട്. മാക്കട എന്ന് പറഞ്ഞിട്ട് ഒരു വർഗമുണ്ട്. ഈ മാക്കടക്കാർ ഒരു അംസക്കോയ പറഞ്ഞ കാഴ്ചയുണ്ടാവും. 100 എണ്ണത്തിന് എൻ്റെ കയ്യിലായി. പിന്നെ അവർക്ക് ഡ്രസ്സ് ഇടാൻ പഠിപ്പിച്ചു, ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചു. ഞാനാ 40 കാറുകളും പിന്നെ 60 ടാക്സി ഉണ്ടായിരുന്നു എനിക്ക് വേണ്ടി. അതൊക്കെ ഞാൻ പോരുമ്പോൾ അവർക്ക് കൊടുത്തിട്ട് പോകുന്നു. ഇത് അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ വരും വാളേറ്റ് ആളിനും തിന്നുമാറൊക്കെ ചെയ്യും. ഞാനൊരു കുട്ടിനെ രക്ഷപ്പെടുത്താൻ ഓട്ടോറിക്ഷ മറിഞ്ഞു. എൻ്റെ വണ്ടി ഖത്തറിലെ ഷെയ്ഖിൻ്റെ ടിക്കറ്റ് റഹ്മാൻ എൻ്റെ ചാലക്കുടിയിലെ റഹ്മാൻ വന്നപ്പോൾ എൻ്റെ കാറ് കൊടുത്തപ്പോൾ ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ചു. ഈ ഓട്ടോറിക്ഷ 3 കുട്ടികളെ കയ്യിൽ കയറാൻ പോകുമായിരുന്നു. അത് വെട്ടിച്ചപ്പോൾ ഇത് കയറി. അപ്പോൾ ഇവർ വിചാരിച്ചത് ഇന്നാരോ വെട്ടിയതാണ്. ഞാൻ ഹോസ്പിറ്റലിൽ പ്രിൻസ് അലിഖാൻ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ട്. എനിക്ക് പോപ്പുലർ ട്രാവൽസ് ഉണ്ടായിരുന്നു. കണ്ടമാനെ ആളെ പറഞ്ഞ ആഴ്ചയുണ്ട്, ലോഞ്ചിക്കും പറഞ്ഞ ആഴ്ചയുണ്ട്. അപ്പോൾ ബരി വിചാരിച്ച് ഇന്നാരോ വെട്ടിയെന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് 10 നൂറാണോ വാടെടുത്തിട്ട് അയ്യോ താഴത്തിറങ്ങി ഇന്നാരും വെട്ടിയൊന്നുമില്ല, ഇങ്ങനെ സംഭവിച്ചതായിരുന്നു. പിന്നെ എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് സിനിമയിലേക്ക്? ഈ ധാരാവിയിൽ വരുമ്പോൾ പിന്നെ ഈ ഹോട്ടലിൽ തമിഴന്മാരാണ് വരിക, ചായ കുടിക്കുന്നത്. അപ്പോൾ അവർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു അവർക്ക്. അങ്ങനെ അവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഉണ്ട്. അപ്പോൾ അവിടെ പിന്നെ അറോറ എന്ന് പറഞ്ഞൊരു സിനിമ തിയേറ്ററുണ്ട്. അപ്പോൾ അവിടെയാണ് സിനിമ തമിഴ് സിനിമ കളിക്കുള്ളൂ, ഹിന്ദിയല്ല, സിനിമ തമിഴേ കളിക്കുള്ളൂ. അങ്ങനെ ഞാൻ പരിപാടി സംസാരിച്ചെന്ന് വെച്ചിട്ട് ഞാനും തുടങ്ങി. ഉരകൻ ചുറ്റി വാരുവൻ, ഭാരത് വിലാസ്, പൊന്നൂഞ്ചൽ, ഇങ്ങനെയുള്ള സിനിമ ഇങ്ങോട്ട് കേരളത്തിലേക്കും തമിഴ്നാട് കേരള ഡിസ്ട്രിബ്യൂഷൻ എടുക്കും. ഹിന്ദി ടോക്കർ, ഏകാസീനാഥോ ദിവാൻ, അങ്ങനെ ഹിന്ദി പടങ്ങളൊക്കെ പിന്നെ ഇങ്ങോട്ടും തമിഴ് മലയാള പടങ്ങളൊക്കെ ആണെങ്കിൽ പെരിയാർ പടങ്ങളൊക്കെ നോർത്തിലേക്ക് എടുക്കും. കൽക്കത്ത വരുണ്ട് ആ ഏരിയ. അങ്ങനെയാണ് ചോദിച്ചത്. അങ്ങനെയാണ് പിന്നെ ഇതിനെ സിനിമ എടുക്കണമെന്ന് തോന്നിയത്. അപ്പോൾ സൈക്കോ മുഹമ്മദ് എന്ന് പറഞ്ഞ എൻ്റെ ഭാര്യയുടെ കസീനാണ്. സൈക്കോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസാണ്, സൈക്കോളജിസ്റ്റാണ്, സൈക്കിസ്റ്റല്ല. അയാൾ കണ്ടപോലെ ബുക്ക് എഴുതിയിട്ടുണ്ട് നിങ്ങളെ കുട്ടിയുടെ മാതൃഭൂമിയിലൊക്കെ. അയാളിപ്പോൾ പെരുമിലായിൽ പ്രൊഫസറായി, 84 വയസ്സായി. പിന്നെ മൂപ്പരോട് പറഞ്ഞൊരു കഥ കാണുന്ന പറയാം. മൂപ്പര് പറഞ്ഞ് എന്ത് കഥ, ഞാൻ എന്ത് കഥ എഴുതാനാണെന്നൊക്കെ പറയും. അല്ലെങ്കിൽ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞ് കഥ റെഡി ആയിക്കുന്നു. അങ്ങനെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട് അവൻ്റെ സ്ക്രീൻ പ്ലേ ഡയലൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ പോയൊരു അരവിന്ദൻ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫിലിം സ്റ്റുഡൻ്റ് പാസ്സായതാണ്. അപ്പോൾ അയാളെ എഴുതി കൊടുന്നു, പിന്നെ എഴുതി കൊടുന്നു. അപ്പോൾ ഗോവിന്ദൻ എൻ്റെ ഒരു ഡയറക്ടറായിരുന്നു ആദ്യം, ജോർജ് അല്ല. ഈ ഗോവിന്ദൻ ഞാനും പാടെ വാക്ക് പറഞ്ഞ് തെറ്റി. പിന്നെ ഈ ഷൂട്ടിങ് സ്ഥലത്ത് പിന്നെ റിക്കാർഡിസ്റ്റ് വേണോ പറയാൻ വേണ്ട, മൊമെൻ്റ് എടുത്താൽ മതി ടൈപ്പ് റിക്കാർഡിൽ, നാട്ടിൽ നാഗരയിൽ പകർത്തിയാൽ മതി, നാഗര ഇത് വേണമെന്ന് പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വിളിച്ച് ചോദിക്കും, ദേവദാസ് എൻ്റെ ആയിരുന്നു. അപ്പോൾ ചോദിച്ചാൽ അത് വാബുക്ക പറഞ്ഞാണ് ചെടിയെന്ന് പറഞ്ഞു. അപ്പോൾ തെറ്റി,
അങ്ങനെയാണ് ഇന്ത്യ പൊടച്ചൻ കണ്ടുപിടുത്തമായിരുന്നു ഈ തമിഴ്നാട് ഇന്ത്യയൊക്കെ. പിന്നെ രാജിച്ചല്ലെത്തിയ രാജിച്ചത് കണ്ടമാനം സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് പാടിയിട്ട് പാടുന്ന ആളായിരുന്നു, ചന്ദ്രതാര ആളായിരുന്നു. ആദ്യ സിനിമയുടെ പേരെന്താണ്? പലായനം. എന്നാലും അതിൻ്റെ പേര് ആദ്യം അത് ഇത് ഞാൻ പറഞ്ഞു. എൻ്റെ ഒരു ഗുരു ഉണ്ട്, അതായത് കൃഷ്ണസ്വാമി റെഡ്ഡിയാണ് കൊല്ലത്ത്. ഞാൻ പറഞ്ഞു, ഞാനും ക്യാമറമാൻ എൻ്റെ ഡ്രൈവർ ഞങ്ങളെല്ലാം പാടാ. ഞാൻ പറഞ്ഞു, ജോർജി എഡിറ്റർ, രവി രാമചന്ദ്ര ബാബു ക്യാമറമാൻ, നിർമാല്യാണ് ആദ്യത്തെ ഒരു പടം എം ടി വാസുദേവൻ. ആദ്യത്തെ പടം നിർമാല്യാണ്. ഇവർ മൂന്നാളും ജോർജി അസിസ്റ്റൻ്റായിരുന്നു രാമുകാരി രണ്ടൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരാളുണ്ട് പിന്നെ സിനിമ എടുക്കാൻ മുടക്കിയ ആളാണ് അദ്ദേഹം. കിസാൻ സ്വാമി മുഹമ്മദേവർ ജീവിതത്തിൽ മനുഷ്യൻ്റെ ലൈഫിൽ പിന്നെ 3-5 സിഗരറ്റ് വെളിച്ചിട്ട് അപ്പം തന്നെ തൂരിക്കേണ്ട ഒരു കാലം വരും. ആ ടൈമിനെടുത്താൽ മതി പടം. ഇവിടെ വിശ്വസം കമ്പനിയുണ്ടല്ലോ മതി എന്നാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകണം എന്ന് സമ്മതം ചോദിക്കണം. കാരണം എൻ്റെ ഒരു പിന്നെ ഞാൻ 6-ാം ക്ലാസ് വരുള്ളൂ, എനിക്ക് എല്ലാ എൻ്റെ അഡ്വൈസുകളും മൂപ്പരാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി, അദ്ദേഹം ലോഡ്ജൊക്കെ ബുക്ക് ചെയ്ത് താമസിപ്പിച്ച്. അങ്ങനെ അന്ന് ഉറൂബുണ്ട് കണ്ടീഷൻ, ഉറൂബ് മൂപ്പരുമ്പാടെയാണ് സ്വപ്നാടൻ എന്ന് പേരിട്ട് കഥ. സ്വപ്നാടൻ അദ്ദേഹമാണ് പേരിട്ടുള്ളത്. അങ്ങനെയാണ് സ്വപ്നാടനം പടത്തിൽ എല്ലാവരും പുതുമുഖങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞുതരാം, കഥ സൈക്കോ പുതുമുഖം, പിന്നെ ജോർജി പുതുമുഖം. ആദ്യത്തെ ജോർജ് എന്ന് പറഞ്ഞ കെ ജി ജോർജ് ആദ്യത്തെ പടം. മറ്റേ രാമകാടിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിന്നുണ്ട് മല്ലികനെ. ഞങ്ങൾ കൂടുന്നതാണ് ഇപ്പോഴത്തെ മല്ലികാ സുകുമാരൻ. പിന്നെ ഡോക്ടർ മോഹൻദാസ്, ഒറിജിനൽ ഡോക്ടറാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്, ഇപ്പോൾ അമേരിക്കയിലാണ് ഡോക്ടർ മോഹൻദാസ്. പിന്നെ പിന്നെ രാമചന്ദ്ര ബാബുവിൻ്റെ എഡിറ്റർ രവിയിൽ രണ്ടാമത്തെ പടം. പിന്നെ വേണുകുട്ടൻ നായർ, ഡോക്ടർ അസീസ് സിനിമാ നടൻ മരിച്ചു, അത് CIA ആയിരുന്നു അയാൾ. അങ്ങനെയുള്ളവരൊക്കെ പുതുമുഖങ്ങളാണ്. മേജർ ഡയറക്ടർ പിന്നെ ഭാസ്കർ ചന്ദ്രവർക്കർ, അതായത് ഫിലിമിസ്റ്ററിലെ പ്രൊഫസർ, മുപ്പിലത്തെ റഷ്യൻ പടമൊക്കെ ചെയ്തിട്ടുള്ള ആൾ, ഇംഗ്ലീഷ് പടമൊക്കെ. പിന്നെ അദ്ദേഹമായിരുന്നു മേജർ ഡയറക്ടർ. 4 പാട്ട് കാടിയത് അത് ഗോവിന്ദനുള്ളപ്പോൾ. ജോർജ് വന്നപ്പോൾ ഇതിൽ പാട്ട് പാടില്ല. 6 എസ് ജാനകി, ബ്രഹ്മാനന്ദൻ, പി സുശീല, വേറൊരു തമിഴ്, ഇവരൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ പാട്ടുകാർക്കൊണ്ടും പാടിച്ചിട്ടുള്ള ഞാനാണ്. ലുബിന എന്ന് പറഞ്ഞ പടത്തിൽ മുഹമ്മദ് റാഫി, ലുബിന എന്ന് പറഞ്ഞ പടം ഹിന്ദിയിൽ കബീർ റാവത്ത് റാവു ഫിലിം വെച്ചൊന്ന് പാസ്സായതാണ്. കബീർ റാവത്ത് വായിച്ചില്ലേ? അയാൾ പിരമിഡ്സിന്ന് പാസ്സാ. അപ്പോൾ ജോർജ് പരിചയപ്പെടുത്തി. അപ്പോൾ ജോർജ് പറഞ്ഞ ഹിന്ദി പടം ചെയ്യില്ല, അതാത് ഭാഷ അറിയണോട് ചെയ്താൽ മതി. അപ്പോൾ ഇയാൾ ഉറുദു, റാവത്ത് ഉറുദു പറയും, തമിഴുമാണ് വീട്ടിൽ പറയുക, പിന്നെ ഉറുദും പറയും അവർ. അപ്പോൾ ഇയാൾക്കൊണ്ട് ഈ ചോദ്യം അറിയിപ്പം പാസ്സായ ആളാണ്, ഇയാളൊരു പടം കിട്ടാതെ നടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് കൊടുത്താണ് ചാൻസ്. അയാൾ പറഞ്ഞിട്ടുണ്ടാവുക 500 rupees നോട്ട്. അങ്ങനെയാണ് അയാൾക്കാണ് ആ പടം കൊടുത്തത്. അതിൽ പിന്നെ നിതാ ഫാസലി എന്ന് പറഞ്ഞ ആളിൽ ഏറ്റവും വലിയ ഉറുദുവിലെ ഭയങ്കര ഡയറക്ടർ പിന്നെ റൈറ്ററാണ്. അയാൾക്ക് ആദ്യം ചാൻസ് കൊടുക്കുന്നത് ഞാനാണ് ഫസ്റ്റ്. പിന്നെ നാണബിയുടെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ റസിയ സുൽത്താനെ ചെയ്തിട്ടുണ്ട് അയാൾ, കണ്ടമാനം പടം പിന്നെ ചെയ്ത അയാൾ. പിന്നെ ക്യാമറ ഒഫാർ ഖാൻ എന്ന് പറഞ്ഞ അയാൾ ഫിലിംസിൻ്റെ പാസ്സായിരുന്നു. ഒക്കെ ഫിലിംസിട്ടുകാരാണ് ഒഫാർ ഖാൻ. ആ പൂനെ ഫിലിംസുണ്ട്. ഈ ഒഫാർ ഖാൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആദ്യത്തെ പടം, നിതാ ഫാസിലി ആദ്യത്തെ പടം. പിന്നെ IAS കമൽ എന്ന് പറഞ്ഞിട്ട് നിതാ ഫാസിലിനാണ് പാട്ടൊക്കെ എഴുതിയിട്ട്, സ്ക്രീൻ പ്ലേ ഡയലോഗും പാട്ട് ഒരു പാട്ടായി എഴുതിയിട്ടുണ്ട്. ആശാജി പാടിയിട്ടുണ്ട്. അത് IAS കമൽ എന്ന് പറഞ്ഞിട്ട് പണ്ട് പിന്നെ രാജ് കപൂറിനൊക്കെ എഴുതിയിരുന്ന ആളാണ്. അതിനകത്ത് പിന്നെ മുബാറക്ക് ബാത്ത് ബിസ്മില്ല, മേരാ ബന്നു വനഹദുല്ലൻ, അത് അയാൾ എഴുതിയ പാട്ടം, ഭയങ്കര ഇഷ്ടമായി അത്. പിന്നെ ലതാജി പാടിയതിന് 300 ജൂനിയർ ആർട്ടിസ്റ്റ് പൊട്ടിക്കരഞ്ഞ് ഷാദി മുബാറക്ക് എന്നുള്ള പാട്ട്, പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇതിലൊരു പറ്റ അബദ്ധം എന്ന് പറഞ്ഞാൽ പടം ഫ്ലോപ്പാണ്. അതായത് ഈ കഥ ഈ ബോംബെയിൽ ഈ ഫൈനാൻസ് ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ഇത് കേട്ട് ഇത് കൊണ്ടുപോയി BR കൽപ്പിച്ചു കൊടുത്തു. BR ഭയങ്കര സബ്ജക്റ്റാണോ എന്ന് പറഞ്ഞിട്ട് അതാണ് നിക്കാഹെന്ന് പറഞ്ഞു. അത് ഭയങ്കര സെൽമാകൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇത്. പിന്നെ അത് ഇറ്റായി, ഇത് ഫ്ലോപ്പായി. അങ്ങനെയാണ് ഇതായി. എന്നാലും അവരെ ഒപ്പം തന്നെ നമ്മൾ സ്വന്തം റീൽസാക്കി ഹൈദരാബാദ് ഇവിടെ ഒക്കെ എല്ലാം കൊടുത്തു. ഒപ്പം അതിൽ ഒരുവിധം കലക്ഷൻ ഉണ്ടായി, ഫ്ലൈറ്റ് ഉണ്ടായില്ല അത്ര കാരണം.
അതായത് സൽമാകെ പാടിയിട്ടുണ്ട്. ഓള് ഈ കോജാന്ന് പറഞ്ഞ വർഗ്ഗമുണ്ട്, അതിൽ പെട്ടാണ്. പിന്നെ സ്വപ്നാടനത്തിന് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? സ്വപ്നാടനുള്ളത് ഏത് സംസ്ഥാന അവാർഡ്? ഒരു നാഷണൽ അവാർഡ് അന്ന് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്, അന്ന് കരണകാരനാണ് അഭ്യന്തരമന്ത്രി, കരണ്ടാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ സ്വപ്നാടനം പോലെ മലയാളത്തിൽ മറ്റേതെങ്കിലും സഖാകൃഷ്ണപിള്ള അത് കംപ്ലീറ്റ് ആയില്ല, വക്കറായിരുന്നു, ഒക്കെ കമേഴ്ഷ്യലായിട്ട് പോയിട്ടില്ല, പി എ വക്കറായിരുന്നു. അത് ഏഴ് തേരുകളായി. അതിൽ പിന്നെ അഭിനയിച്ചതാണ് പ്രേംകുമാറിനെ ഞങ്ങൾ കൂട്ടുന്ന. പ്രേംകുമാർ ഒരു നടനുണ്ട് ഇപ്പോൾ. പിന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തുകാരനാണ്, ഇവിടെ പിന്നെ തിരുച്ചൂര് നാടക അക്കാദമിയിൽ പഠിച്ചിരുന്ന കാലത്താണ് അതിൽ. പിന്നെ അതിൽ ആണ് വക്കർ. അതിൽ പിന്നെ റോസി, റോസി എന്ന് പറഞ്ഞൊരു ഹിന്ദി പടം എടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയില്ല. അത് ഇതുപോലെ തന്നെ കിം ആയിരുന്നു, ഡിസ്കോ ഡാൻസറിലെ കിം. കിം പാകിസ്ഥാൻകാരിയാണ്. എൻ്റെ ഈ ജുബനയിലത്തെ ജഹീറായിരുന്നു, അവ പാകിസ്ഥാൻകാരി തന്നെയാണ്. ഇവള് വിട്ടിട്ട് പോയി കളഞ്ഞു, പിന്നെ അത് ഡ്രോപ്പായി. അതിൽ ഏക റീലായി. അതിൽ ടോട്ടൽ 1,84,00,000 രൂപ 84 വരെ പെരുമലേൻ്റെ പോയി. മുഹമ്മദ് റാഫിയായിട്ട് നല്ല മുഹമ്മദ് റാഫി ഒരു 12 കൊല്ലം റാഫിയുടെ ക്ലബ് ഉണ്ടായിരുന്നു മാറഞ്ചേരിയിൽ, എൻ്റെ സ്വന്തം വലിയ എൻ്റെ സ്വന്തം സ്ഥലത്ത്. മമ്മൂട്ടിയാണ് ഉദ്ഘാടനം ചെയ്തത്, വേറെ മമ്മൂട്ടി കണ്ടില്ല. അതിൽ പിന്നെ 12 കൊല്ലം അനിൽദാസ് കോഴിക്കോട് നിന്ന്, ഷാ തിരുച്ചൂർ നിന്ന്, അതിന് കണ്ടമാനം ആൾക്കാർ വന്ന് ക്ലാസ് എടുത്തിരുന്നു. ഏത് 100 ചില്ലാ വീടുകളും ഉണ്ടായിരുന്നു. പൊന്നാനി മായൻന്ന് എൻ്റെ ഒരു മ്യൂസിക് ഡയറക്ടറും പാട്ടുകാരുണ്ടായിരുന്നു, മായൻകാന്ന് പറഞ്ഞ. ഒക്കെ അതൊക്കെ പാട്ടിലെ ആൾക്കാരാണ്. പിന്നെ അയാളെ മകനായിരുന്നു പ്രൊഫസർ. അത് പിന്നെ 3 കുട്ടികളായി. അപ്പോൾ ഈ സാധനമൊക്കെ മേടിച്ചത് 100,000 ചില്ലാ സാധനം ഉണ്ടായി. ഞാൻ തവനൂരൊരു ക്ലബ്ബ് റാഫിയെ തുറക്കാൻ പോയിട്ടുണ്ട് ഒരു പാർട്ടി. അപ്പോൾ ഇതൊക്കെ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്ത്. സ്വന്തമായിട്ട് പാട്ടുകൾ എഴുതി അങ്ങനെ റെക്കോർഡ് ചെയ്ത്? പാട്ട് എഴുതിയിട്ടില്ല, പാടുന്നല്ലാതെ. ആരൊക്കെ വെച്ചിട്ട് പാട്ടുകൾ എഴുതിപ്പിച്ച് റെക്കോർഡ് ചെയ്യിപ്പിച്ച് അങ്ങനെ? അതന്നെ റാഫി, ലതാജി, ആശാജി, ഉഷാജി, മീനാത്തായ എൻ്റെ ഒരു ജ്യേഷ്ഠത്തിൻ്റെ അവർ, പിന്നെ കിഷോർ കുമാർ, പിന്നെ എൻ്റെ ഒരു മ്യൂസിക് ഡയറക്ടർ പിന്നെ മാനസ് മുഖർജി ചേർന്ന ബംഗാളിയായിരുന്നു. പിന്നെ പഞ്ചാബിയായിരുന്നു ഉഷാഖന്ന. ഉഷാഖന്ന ഒരു മലയാള പണം ചെയ്തിട്ടുണ്ട്, നീ മധു പകരു മലച്ചോരിയും പാടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ തന്നെ ഇപ്പോൾ പിന്നെ ടെലിഫിലിം എടുക്കുന്നുണ്ട്. ടെലിഫിലിം കഥ എൻ്റെ തന്നെയാണ്. പിന്നെ ന്യൂസ് പേപ്പർ ബോയ് എന്നാണ് അതിൻ്റെ പേര്. അതിലത്തെ പാട്ടാണ് ഒന്ന് ചെയ്യുന്നത്. ഇന്ത്യയിൽ യേശുദാസിനെ കൊണ്ട് ഇന്ത്യയിൽ പഠിപ്പിച്ചിട്ടുണ്ട്, രൂപന എന്ന് പറയുന്ന പടത്തിൽ. അതിൻ്റെ അസീസ് നാഥ എന്നൊരു മലയാളിയാണ് അയാൾ. അയാളും പിന്നെ മലയാളം അറിയില്ല ആളുകൾ. മുഹമ്മദ് സറാങ്ക് എന്നുണ്ട് തലച്ച്, അയാളെ മകനാണ്. പിന്നെ അസീസ് നാഥ് ഭയങ്കര കവാലാണ്. അയാളൊരു കവാലി പാട്ടാണ്, ഭയങ്കര ഹിറ്റ് ചെയ്യുന്നത്. ഇപ്പോഴും ഇവിടെ ഒരു ബക്കറുണ്ട് മാറഞ്ചേരി പാട്ടുകാരൻ, ബക്കർ ഈ സ്റ്റേജിലൊക്കെ ഈ പാട്ട് പാടും ഇപ്പോഴും. ഏത് സ്റ്റേജിലും ബാപ്പക്കാടെ കുടുംബത്തിലെ കുടുംബത്തെ കുറിച്ചൊന്ന് പറയാമോ? കുടുംബത്തെ കുറിച്ച് വെച്ചാൽ മാറഞ്ചേരി തന്നെ. പിന്നെ 24 വയസ്സിൽ കല്യാണം കഴിച്ചിരിക്കണം. പുന്നപ്പേരിൽ നിന്ന് കൂടുതലുണ്ട് അവിടെ. അന്ന് 60 പവനും 1 ഏക്കർ സ്ഥലവും ശ്രീധരം തന്നിട്ട് ഇത് അവർ തന്നത് നമ്മൾ ചോദിച്ചതേ മേടിച്ചതല്ല. പിന്നെ 4 കുട്ടികളുണ്ടായി, 2 ആണ് 2 പെണ്ണും. ഒരാൾ പിന്നെ അയോട്ട പാസായിട്ടുള്ളതാണ്, അൽറാജിലായിരുന്നു 11 വർഷം, ഇപ്പോൾ ദുബൈയിലായിരുന്നു. ഇപ്പോൾ അവിടുന്ന് 54 വയസ്സായ അവിടുന്ന് ആൾ ഒഴിവാക്കും, ഇവിടെ നാട്ടിൽ തന്നെ ബിസിനസ് ചെയ്യണം. പിന്നെ പിന്നെ ഞങ്ങൾക്ക് ഈ ലാൻഡ് ബിസിനസ് ഉണ്ട് സ്ഥലം കൊടുക്കലൊക്കെ. പിന്നെ ഒരു മോളുള്ളത് ദമാമിലാണ്, ലേബർ സപ്ലൈ ആണ് സ്വന്തം. ഇങ്ങനെ എന്തൊക്കെ പെൺകുട്ടികളെ കെട്ടിയുള്ള ഒന്ന് ഒറ്റപ്പാലം, അല്ലെങ്കിൽ 3 ആൺകുട്ടികളുണ്ട് അവൾക്ക്. പിന്നെ ഉള്ളത് ഒന്ന് ഇവിടെയാണ് ചെറുവന്നൂർ പറവൊക്കെ, ഒരു മസ്കത്തിലാണ്. മരുങ്ങ പിന്നെ സൂപ്പർ മാർക്കറ്റും ഉണ്ട് അൽറാജിൽ. ലാൽറാജ് അല്ല, അൽബാൻ്റെ മാനേജറാണ്. ബാപ്പക്ക പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ഒളിച്ചു താമസം ഉണ്ടായല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റൂ? അതായത് ഒരു മജീദ് ഉണ്ടായിരുന്നു, ദാദ മജീദ് എന്നാണ് പറയാം. അങ്ങനെ ഇപ്പം ഈ പിന്നെ ഈ കപ്പയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ മേടിക്കലും കൊടുക്കലും ഈ പിള്ളേർ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അവർക്ക് പൈസ കൊടുക്കില്ല. അപ്പോൾ അവരൊക്കെ അപ്പോൾ അവിടെയുള്ള ഒരുവിധമുള്ളവരൊക്കെ ഈ മലയാളികളുള്ള ഒരു എഡ്ഡ, ഞാൻ എന്നെ പറ്റി പറയല്ല, എട്ട് ഞാനായിരുന്നു. കാരണം മസാമ്പായും കൂടിയും ചെ
ചില ചില ഇതിൽ എന്നെ ഏൽപ്പിക്കുകയുള്ളൂ. ഇത് അങ്ങനത്തെ ഒരു ഭരിച്ചിരുന്നു അവിടെ, അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കരവരൊക്കെ നമ്മളെ കയ്യിലുണ്ടല്ലോ, ഏത് വരദരാജ മുതലേ, അജീത് ദിലീപ്, പിന്നെ മസ്താംബായി, പിന്നെ ഇവരൊക്കെ. അപ്പോൾ ഈ കുട്ടികളെ കൊണ്ട് വേഗം ചെയ്ത് പൈസ കൊടുക്കില്ല. അപ്പോൾ ഒരു ദിവസം കുട്ടികൾ പറഞ്ഞു, ബെൻ ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കും, ഞങ്ങൾക്ക് വന്നില്ല, ഞങ്ങൾ എന്തേലും ചിക്കയിൽ ഇടപെടരുതിട്ടുന്നാണ്. അപ്പോൾ ഞാൻ അവനോട് പറയണടാ, ഇനി ആ കുട്ടികൾക്ക് പൈസ കൊടുത്താൽ ജീ ഈ വെറുതെ ദാദാഗരിയായിട്ട് കളന്നിട്ട് പാവപ്പെട്ടവരെ ഓൺ കൂട്ടില്ല. അങ്ങനെ ഈ കുട്ടികൾ പോയി അവനെ കുത്തി. അപ്പോൾ മൊഴി പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്തതാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടാ ചെയ്തതെന്ന്, ഇത് നിങ്ങൾ എന്താച്ചാ ചെയ്തോളൂ, ഞാൻ പറഞ്ഞേ ശരിയാണ്. കാരണം അപ്പോഴാ മൊഴി കൊടുത്തത്, അങ്ങനെയാണ്. പിന്നെ പൂരമിച്ചിട്ട് കബീർ റാവത്തർ എന്നെ അവിടെ സ്നേഹിക്കുന്നവരെയും അടുപ്പുള്ളവർക്കൊക്കെ ബാപ്പുക്ക സ്വന്തം ജീവൻ ത്യജിച്ചിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പുസ്തകത്തിൽ. നമ്മളെ കടമയാണല്ലോ, ഒരു മനുഷ്യന്റെ കടമയാണ്. സ്നേഹിച്ചാലും അങ്ങേറ്റം തടി കൊടുക്കണം, തെറ്റിയാലും അങ്ങേറ്റം വിരോധം ചെയ്യണം, അതാണ് മനുഷ്യന്റെ കടമ. ഇപ്പൊ 81 വയസ്സായി. ബാപ്പുക്കാടെ സൗഹൃദങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ കമലാ സുറയ്യ, മുഹമ്മദ് റാഫി, പിന്നെ ഹാജി മസ്താനെ, പിന്നെ ഇയാള്, പിന്നെ വൈക്കം ചന്ദ്രശേഖർ നായർ. ഇത് ഇങ്ങനെ എല്ലാം കൂടെ ഒരു ഒറ്റ ഒരു വലയത്തിൽ വന്നത് എങ്ങനെയാണ്? അതായത് ഈ ബോംബെയിൽ ഒരുവിധം കലാ, ഞാൻ ഒരാൾ മ്യൂസിക് ഡയറക്ടർ ആക്കിയുണ്ട്, ലീലാകൃഷ്ണൻ എഴുതിയുണ്ടെങ്കിൽ, ജിത്തിൻ ഷാ എന്ന് പറഞ്ഞു. അയാൾ ഇസ്മായിൽ എന്ന് പറഞ്ഞത് തമിലാവയത്തിൻ്റെ അവരെഴുതിക്കണ ആശാബേഗാണ്, തമിലാവയത്തിൻ്റെ പെട്ടി വായിക്കാൻ വന്നുള്ള. ഇയാൾ നന്നായിട്ട് പാടും. അങ്ങനെ ഇയാൾ എൻ്റെ അവിടെ തന്നെ ആയി, എൻ്റെ ഫ്ലാറ്റിൽ തന്നെ താമസമാക്കി ഞാൻ കൊടുത്തോണ്ട്. അങ്ങനെ ദിവസം ചിലവിന് 30 രൂപയും കൊടുക്കും. അങ്ങനെ ഇയാളെ ഞാൻ പിന്നെ കൊണ്ടുപോയി എന്തൊക്കെ ഡ്രാമ ജയിച്ച്, അതായത് ഈശ്വരൻ ദാസുള്ള ഡ്രാമ ജയിച്ചിട്ടുണ്ട്. ഞാൻ എന്നും പിള്ളേരുടെ നിന്ന് റേറ്റ് വാങ്ങിയിട്ട് അത് 7 രാത്രികളിൽ തന്നെ പിന്നെ സിനിമയിൽ അഭിനയിച്ച 7 പെണ്ണുങ്ങളിൽ ഞാൻ ഫ്ലൈറ്റിന് കൊണ്ടുപോയി ഇവിടുന്ന് റിട്ടേൺ ടിക്കറ്റിൽ എന്നിട്ട് തിരിച്ചയച്ചു. അപ്പോൾ അതിൽ അയാൾക്ക് മ്യൂസിക് കൊടുത്ത്, അയാൾ മ്യൂസിക് ചെയ്ത് ആ ഇറ്റാ. പിന്നെ ബോംബെയിലുള്ള ഒരുവിധം ഡ്രാമകൾ മുഴുവൻ അയാളാണ് ചെയ്യൽ. അപ്പോൾ ഇയാളെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഇയാളെ ഞാൻ വേറെ ഒരാളോട് പറഞ്ഞു, നൗസാദിനെ പരിചയപ്പെടുത്തി. ഏറ്റവും ടോപ്പാണല്ലോ നൗസാദ് മ്യൂസിക് ഡയറക്ടറിൽ. നൗസാദിനെ പരിചയപ്പെടുത്തി, നൗസാദ് അസിസ്റ്റൻ്റാക്കി. നൗസാദിൻ്റെ അസിസ്റ്റൻ്റായതിൻ്റെ ശേഷം പിന്നെ ഇയാൾക്ക് ഭോജ്പുരി പടം കിട്ടി. ഭോജ്പുരി എന്ന് പറഞ്ഞൊരു ഭാഷയുണ്ട്, ആ പടം കിട്ടി. പിന്നെ അതിൻ്റെ ദിവസം പിന്നെ മലയാള പാട്ട് കിട്ടിയത് ബീസ എൻ്റെ ഫ്രണ്ടിൻ്റെ അബുവിൻ്റെ, NP അബു എന്ന് പറഞ്ഞ ചാവക്കാട്ടുണ്ട്, ഓൻ്റെയാണ് ബീസ. ആ പടം കിട്ടി. പിന്നെ സുന്ദരൻ ഞാനും ആ പടം കിട്ടി. പിന്നെ കുറേ പടങ്ങൾ കിട്ടി, മരിക്കുകയും ചെയ്തു, മരിച്ചിട്ട് ഞാൻ പോവുകയും ചെയ്തിരുന്നു. അങ്ങനെ പിന്നെ ബാപ്പുക്ക കമലാസുറയായിട്ട് ഒരു അനുഭവം അതിൽ പറയുന്നുണ്ട്, ബാപ്പുക്കാടെ സിനിമ കണ്ടതിന് ശേഷം. അതായത് കാതിരി എന്നൊരു പടം അവർ കഥ എഴുതിയിട്ട് പടമായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ തമ്മിൽ ഭയങ്കര അടുപ്പം. ഇവർ പിന്നെ നരുവാമ്പോയിലാണ് താമസിക്കുന്നത്, കാരണം റിസർവ് ബാങ്കിലെ മാനേജറാണ് ഹസ്ബൻഡ്. ഞങ്ങളുടെ നാട്ടിൽ അടുത്ത നാട്ടാണ്, കുഞ്ഞൂർക്കുളം ഞങ്ങളുടെ അടുത്താണ്. അപ്പോൾ എപ്പോഴും പോലും നമുക്കൊരു പടം ചെയ്യണം എന്ന് പറയും. അതൊരു ഡയമൻ്റെ മോതിരം, ഭൈരത്തിൻ്റെ, ഈ ഭൈരത്തിൻ്റെ മോതിരം ബുർക്കട്ട് അതിനോട് പറഞ്ഞു, ഒരു ദിവസം യമാമാലിനി വേണം, അത്രയും സുന്ദരി വേണമെങ്കിൽ ബുർക്കട്ട് ഒരു പെണ്ണാണ് ആവശ്യം. ഒരു ദിവസം പിന്നെ ഹേമാവ് വിചാരിച്ച് കഴിക്കണ ഹേമാമാലിനെ എനിക്ക് നെയ്താൻ്റെ ബന്ധമാണ് അവർ. പിന്നെ കാരണം ബോംബെയിലുള്ള ഒരുവിധം പിന്നെ അമുൽ പാലിയക്കർ, ദിലീപ് കുമാർ ഇവരൊക്കെ ആയിട്ട് എനിക്ക് എൻ്റെ ബന്ധം. പിന്നെ അപ്പോൾ മോമ വിചാരിച്ച സാധിക്കുക എന്നറിഞ്ഞു, അങ്ങനെ നോക്കാമെന്ന് അറിഞ്ഞു. അങ്ങനെ അവൻ്റെ ലാസ്റ്റ് CH ഒരു അനുസ്മരണം ഉണ്ടായിരുന്നു, അന്നും അതായത് നമുക്ക് തുടങ്ങണമെന്നറിഞ്ഞു. പിന്നെ അവർ മരിക്കും. പിന്നെ അവർ മുസ്ലിമാൻ്റെ ദിവസം ഞങ്ങൾ നോമ്പ് പറപ്പിക്കാനൊക്കെ കൊണ്ടുപോയി. ഞാനും അംസക്കോയ തന്നെ ഒരു പണ്ടുണ്ട്, തലയിരിട്ടങ്ങനാകുന്ന ഒരു പട്ടണത്തിലുണ്ട്, കൊച്ചിക്കാരനാണ്, അയാൾ പാട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ ഈ സ്വപ്നാറിൻ്റെ അമരഗീതം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ 8 പാട്ടിരിക്കാതെ ഇതുണ്ട്. അത് ആലങ്കോട് 4 പാട്ട്, ആലങ്കോട് ലീലാകൃഷ്ണൻ 4 പാട്ട്, പിന്നെ
കാണിക്കുന്നൊരു ഒരു പാട്ട്, പിന്നെ രണ്ട് പാട് നമ്മളെ ജമാൽ കൊച്ചങ്ങാടി, ഒരു പാട്ട് പി ആംസൊക്കെ മഹബൂബിനെ പറ്റിയിട്ട്. പിന്നെ മഹബൂബും പിന്നെ മഹബൂബ് പിന്നെ ജീറോ ബാബു പിന്നെ മായി ഇവരൊക്കെ ഞാനൊരു സ്റ്റേജിൽ ഒരു കല്യാണത്തിൻ്റെ സ്റ്റേജിൽ കയറ്റി പാടിച്ചിട്ടുണ്ട്. എല്ലാ പാട്ടുകാരും എൻ്റെ അടുത്ത് വരും. മഹബൂബിന് മരണം വരെ എൻ്റെ ഇതാണ്. പിന്നെ ബാബുരാജന് ബോംബെ വന്ന് ഞങ്ങൾ നാഷണൽ അവാർഡ് കിട്ടിയിട്ട് വന്ന് ബോംബെയിൽ വന്ന് ഇറങ്ങിയിട്ട് കേരള മുസ്ലിം ജമാഅത്തും പിന്നെ ജൂ സമാജക്കാരും ഞങ്ങൾ ആദരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നും ജോർജിനെ. അപ്പം അതിൽ അന്ന് പിന്നെ പാടാൻ കൊടുത്താണ് സി എം കുട്ടിയപ്പം ബാബുരാജ് വന്നു. അപ്പോൾ ബാബുരാജ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ചെയ്യണം നിങ്ങളെന്താ. അപ്പോൾ ഞാൻ പിന്നെ തട്ടിക്കേറി അവരെ സി എം കുട്ടനെ, നിങ്ങൾ അയാളോട് ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര കഷ്ടമാണ്, നമുക്ക് എനിക്ക് ഭയങ്കര കഷ്ടങ്ങളാണ് വന്നത്, എനിക്ക് ഭയങ്കര ബേജാറായി. ഞാൻ വേണമെങ്കിൽ കുട്ടിക്കാരി ഒത്തിരി വലിയ തീർത്ഥാക്കൾ ഈ കച്ചിക്കാർ താമസിക്കുന്ന സ്ഥലമുണ്ട് കേരളത്തിൻ്റെ ആയത്. അപ്പോൾ അവരോട് പറഞ്ഞു ഞാൻ ഒരു വലിയൊരു മഹാൻ വന്നുകൊണ്ട് ഒരു അവിടെ നിന്ന് കബാലി പാടി, പിന്നെ ബാബുരാജൻ രണ്ട് പിന്നെ ഗുജറാത്തി പഠിച്ചു അതിൻ്റെ പാട്ടൊക്കെ പാടി. അന്നത്തെ കാലത്ത് അവർ 36,000 രൂപ കൊടുത്ത്. ഇനി എന്താ വേണ്ടിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കൊരു പെട്ടി പിടിച്ചു തരണം പ്രാർത്ഥന സമാജിന്ന്. 1500 രൂപ പെട്ടി പിടിച്ചപ്പോൾ പിന്നെ മരിക്കുകയാണ് ചെയ്തത്. പിന്നെ ഏയ്യ ബാബുരാജൻ്റെ ഇപ്പോൾ ഏയ്യ ഇത് ബുക്ക് എഴുതിയ ഏയ്യ ബാബുരാജൻ്റെ ഭാര്യനെ ഇൻ്റർവ്യൂ എടുക്കാൻ പോയിട്ട് അപ്പം മാറഞ്ചേരിയിൽ ഒരു ഒരു പാരിച്ചു പോകുമ്പോൾ എന്നും പറയുമ്പോൾ മുഹമ്മദ് ബാപ്പ് എന്നാണ് പേര്. അയാൾ ആ പെട്ടി കൊടുത്ത് പറഞ്ഞിട്ട് എപ്പം പറയും ഇത് അയാൾ അങ്ങനെ ജനിച്ച് അങ്ങനെ മരിച്ച് 37 മാനെന്നും വിളിക്കില്ല. ഇതൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ തമ്മിൽ മണ്ണുവാരികൾ ഇതൊക്കെ മഹബൂബ് പാടിയുള്ളതാണ്. അങ്ങനെ ഒരു പെട്ടി അയാൾക്കും വിളിച്ചു കൊടുത്ത് ഇത്. അപ്പം ഈ കലാകാരന്മാർ എൻ്റെ ജീവിതം തന്നെ കല കലയോട് അത്ര ഇഷ്ടമാണ്. ഈ കലയിലേക്ക് വരാനുള്ള എന്തെങ്കിലും പാരമ്പര്യമായിട്ട് ബാപ്പ ഉമ്മ അങ്ങനെ? ഹലോ, ബാപ്പയാണ്. ബാപ്പ നന്നായിട്ട് പാടിയിരുന്നു. ആ ശരി. ബാപ്പ എവിടെയാണ്? അങ്ങനെ സ്റ്റേജുകളൊക്കെയാണോ? എങ്ങനെയായിരുന്നു പാട്ട്? അന്ന് സ്റ്റേജ് ഒന്നും ഇല്ലല്ലോ. അന്ന് കല്യാണ വീട്ടിൽ പിറ്റന്നാളാണ് പാട്ട്, രാത്രിയാണ്. അതിൽ ബദറു പോയതാണ് പാടുക. അല്ല മാപ്പിള പാട്ടോ അല്ല അല്ല ഇതല്ല പിന്നെ സിനിമ പാട്ടൊന്നുമല്ല. ബാപ്പക്ക ഖുർആൻ പഠിക്കാൻ ലക്നൗലോ എവിടെ പോയി? അലിഗഡിൽ. അലിഗഡിൽ അത് ആദ്യമാണ് ഇവിടെ നിന്ന് അത് രണ്ടുപേരും ചോദ്യമാണെങ്കിൽ 3 കത്തം നിർത്തിട്ട് പോയതാ. 3 കത്തം നേരിട്ട് അലിഗഡിൽ ചെന്നിട്ട് ഒരു വരി ഓതാൻ പറ്റിയില്ല ഇസ്ബിൻ്റെ ഭർത്താവരെ. അപ്പോൾ ഒരു വരി ഓതിയത് 1 ആഴ്ച കൊണ്ടാണ്. ഇത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം തുടങ്ങിയാൽ ഖുർആൻ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പഴയ ചൊല്ലുകൾ. ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അന്ദർതഹും അം ലം തുൻദിർഹും ഖുർആൻ ഓതിയിട്ട് എനിക്ക് അവാർഡെല്ലാം കിട്ടിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ മുഴുവൻ എന്നെ പുരസ്കാരങ്ങളാണ് എന്നെ ഓരോരുത്തരും ആദരിക്കണേ. പൊന്നാനി പൗരസമിതി, പൊന്നാനി എം ഇ എസ് കോളേജ്, ഫറൂഖ് എം ഇ എസ് കോളേജ്, പിന്നെ ആലുവ. ഇപ്പം മുഖ്യമന്ത്രി ആദരിക്കാൻ പോവുകയാണ്. കലാപ്രേമി ബഷീർ എന്നിട്ട് ഒരാളുടെ തിരുവനന്തപുരത്ത് അയാൾ വന്നിട്ട് കുഞ്ഞൊരു ഡേറ്റ് കിട്ടി നിങ്ങളെ വിളിക്കാമെന്നാണ്. ഇപ്പോഴത്തെ റൂമ് മുഴുവൻ പുരസ്കാരങ്ങളാണ്. പലാരാമവൻ എന്നെ ആദരിച്ചിട്ടുണ്ട്. അതായത് മഡ്രാസിൽ വെച്ചിട്ട് കുടലൈൻസ് ഹോട്ടലിൽ ഞാൻ ചെമ്മീൻ ബാബു ഹരിപ്പോത്തൻ ഞങ്ങൾ ഇങ്ങനെ പ്രൊഡ്യൂസേഴ്സ് എല്ലാം. അപ്പോൾ അന്ന് ബക്കർ ഒരു പടം എടുത്തിട്ടുണ്ട്. പി എ ബക്കർ ഓളവും തിരുവന്നതിൻ്റെ അതിന് അവാർഡും കിട്ടിയിട്ടുണ്ട്. അതിലൊരു പടം ബാബുരാജാണ് പാടിയതുള്ളത്. പിന്നെ മണവാളന്നത് ഒന്നല്ല മിന്നല്ല മധുരക്കാരും പിന്നെ തോട്ടത്തിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും പടം ഉള്ളപ്പോഴാണ് റെക്കോർഡിങ് നടന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ റൂമിൽ വന്നത് ഞാൻ ബാലാവിനോട് പറയും സാറേ ഞാൻ നാളെ പോവാം ബോംബെയൊക്കെ.
അപ്പോൾ വയലാറ് എല്ലാവരെയും വിളിച്ചു കൂട്ടി. അപ്പോൾ നമുക്ക് നാളെ പോവാണ്. പിന്നെ ഒരു ഒരു കവിതയല്ലേ ആദരിച്ച്, കണ്ണീനകൾ തമ്മിലൊരു പുണ്യബന്ധം കതിരിണക്കി എന്തിനെയോ പുഞ്ചിരിച്ചു നാളെ എന്തെന്നാരറിഞ്ഞു. ഇപ്പോൾ വയലാറിൻ്റെ മകൻ വരുന്നുണ്ട് എടുത്തപ്പോഴും. അപ്പോൾ ഇന്നാള് ലീലാകൃഷ്ണൻ്റെ മോൻ്റെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു അത് തിക്കുറിച്ചിക്ക് വേണ്ടിയിട്ട് ഒരു പടത്തിൽ അച്ഛൻ വിച്ചരേ ചെയ്ത് നിട്ടാണ് നിങ്ങൾക്ക് ചെല്ലിയ കവിത. അപ്പോഴൊക്കെ അപ്പോൾ എഴുതിണ്ടാക്കിയാണ്. നല്ല വേർഡ്സാണല്ലോ. കണ്ണീരങ്ങൾ തമ്മിലൊരു പുണ്യബന്ധം കതിരിണക്കി എന്തിനോ പുഞ്ചിരിച്ചു നാളെ എന്തെന്നാ നമുക്കറിയാൻ പറ്റുമോ. ബാപ്പുക്കാടെ ആത്മകഥ ഇപ്പോൾ സിനിമാക്കാൻ പോവുകയാണ്. ആരാണത് ചെയ്യുന്നത്? അത് എയ്യാണ്. ഇപ്പോൾ എയ്യപ്പോൾ റൂമിലേക്ക് വരാറുണ്ട്. പിന്നെ എയ്യ ജേണലിസ്റ്റാണ്. കലാകൗമുദിയിലും പിന്നെ മാതൃഭൂമിയിലും മനോരമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ബാപ്പു വയസ്സേ കേട്ടുള്ളൂ. ഒരു ഭയങ്കര കോളേജ് നടത്തിണ്ടിരിക്കുകയാണ്. അപ്പോൾ എയ്യ കഥ എഴുതുന്നു. ജോൺ പോൾ സ്ക്രീൻ പ്ലേ ഡയലക്ക്. പിന്നെ കിർഗിസ്ഥാനിലൊരു എം പി ഉണ്ട്, ഗ്രാമൻ ഗ്രൂപ്പ് തന്നെ. അയാൾ സൗദി ഗവൺമെൻറ്റും പിന്നെ 4 കോടി ഉൾപ്പെടെ വർക്ക് കൊടുക്കുന്നുണ്ട്. അയാളാണ് അത് പ്രൊഡ്യൂസ് ചെയ്യണത്. 1.5 കോടി രൂപ മുടക്കിയിട്ട് മനോർ കെ ജയനാണ് എൻ്റെ റോൾ അഭിനയിക്കുന്നത്. കാസ്റ്റ് മനോർ കെ ജയന അയാൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് ആൾക്കാർ പടിയുണ്ട്. അയാൾക്ക് ഇന്ത്യയിൽ വരാൻ പറ്റില്ല. ഒറിജിനൽ കക്കോടിക്കാരനാണ്. ഇപ്പോൾ 41 വയസ്സായിട്ടുള്ളൂ. നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് ബാപ്പുക്കാക്ക് പറയാനുള്ളത്? പ്രേക്ഷകരോട് നിങ്ങൾ ഇവിടെ എന്നെ കൊടുന്ന് ഇത് ഷൂട്ട് ചെയ്ത് ഇതിൻ്റെതൊക്കെ പിന്നെ കമ്പീറ്റ് ചെയ്ത് ഇതിനും വളരെ നന്ദി. ഇത്രമാത്രം പറയാനുള്ളൂ. കലയെയും കലാകാരെയും അതിയായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അതുപോലെ അവർക്ക് വേണ്ടി തൻ്റെ ജീവൻ ത്യജിക്കാൻ തയ്യാറായ ബാപ്പുക്കാക്ക് ഒത്തിരി നന്ദി. താങ്ക് യു. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.